ഈ ചൂടുകാലത്ത് ക്ഷീണം മാറാനും ഉന്മേഷത്തോടു കൂടിയിരിക്കാനും ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് പരിചയപ്പെട്ടാലോ? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച്, ലെമൺ, കസ്കസ് എന്നിവയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് പുതിനയുടെ കൂടെ വേണം. ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കുരുവില്ലാത്ത ഓറഞ്ചാണ്. നിങ്ങൾ കുരുവുള്ള ഓറഞ്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കയ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ലെമൺ എടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ലെമണിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഓറഞ്ച് ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കണം. ഷുഗർ ഓപ്ഷനിലാണ്. ഓൾറെഡി ഓറഞ്ചിന് മധുരം ഉള്ളതായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അത് മിക്സിയിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഓറഞ്ചിൻ്റെ തരിയൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് അടിക്കണം. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തത് ഒരു അരിപ്പ് വെച്ച് ഓറഞ്ചിൻ്റെ തരിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അരിച്ച് വൃത്തിയാക്കി ഇടുകയാണ്. ഇപ്പോൾ നമ്മൾ അത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിലേക്ക് നമുക്ക് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പുതിനയില കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഒരു ഗ്രീൻ ചില്ലി നടുക്കൂടെ കീറിയിട്ട് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാര്യം ഈ ഗ്രീൻ ചില്ലിയുടെ സ്പൈസി അതിലേക്കൊന്ന് ആഡാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, ചെറിയൊരു സ്പൈസിയും നല്ല മധുരമൊക്കെ ഉള്ള ജ്യൂസ് റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.